അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, മാധ്യമപ്രവർത്തകരെ, നാട്ടുകാരെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, കേരള മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ കൂടെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിലേക്കാണ് ഇന്ന് മാർച്ച് ചെയ്ത് എത്തിയിട്ടുള്ളത്. ഈ മാർച്ചിൽ പോപ്പുലർ ഫ്രണ്ട് ഉയർത്തുന്ന മുദ്രാവാക്യം, സംഘടനയ്ക്കെതിരായ പോലീസ് ഭീകരത അവസാനിപ്പിക്കണമെന്നാണ്. ആദ്യമായി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടത്തോടും ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, 6 വർഷം മുമ്പും സൂര്യൻ ഉദിച്ചിട്ടുള്ളത് കിഴക്ക് നിന്ന് തന്നെയാണ് എന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് കിഴക്ക് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ആരുടെയും അനുവാദമില്ലാതെ സ്വയം പ്രകാശിക്കാൻ ശേഷിയുള്ളതാണ് ഉദയസൂര്യൻ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഭരണത്തുടർച്ചയുണ്ടായി എന്നുള്ളതിന്റെ അഹങ്കാരത്തിൽ കേരളത്തില് എന്ത് തോന്നിവാസവും ചെയ്യാമെന്നാണോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പിണറായി വിജയനും അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും വിചാരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യം ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യമാണിത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വെച്ചല്ല ഇന്ത്യ രാജ്യം പ്രവർത്തിക്കുന്നത് എന്ന് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന CPM കാർ മനസ്സിലാക്കുന്നത് നല്ലതാ. എന്താ ഇപ്പൊ കഴിഞ്ഞ 1-2 ആഴ്ചയായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ ഒരു സംഘടനയെ നാട് നീളം നടന്ന് വേട്ടയാടുക, അതിന് ലൈസൻസ് കൊടുത്തിരിക്കുകയാണത്രേ പിണറായി വിജയൻ. അതിന് ലൈസൻസ് കൊടുത്തിരിക്കുകയാണത്രേ വിജയന്റെ പിറകിലുള്ള പാർട്ടി. ഞങ്ങൾക്കതിന് വിരോധമില്ല, പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തിന്റെ നികുതിപ്പണം കൊണ്ടാണ് കേരളത്തിന്റെ സർക്കാർ നടന്നു പോകുന്നതെങ്കിൽ, ഈ രാജ്യത്തിന്റെ നികുതി വിഹിതം കൊണ്ടാണ് ഇവിടുത്തെ പോലീസുകാർക്ക് ശമ്പളം നൽകുന്നതെങ്കിൽ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ, നീതി നിർവഹണ സംവിധാനത്തെ നീതിപൂർവം വിവേചനരഹിതമായി ഉപയോഗിക്കാൻ മാത്രമേ നിങ്ങൾക്ക് അധികാരമുള്ളൂ, അർഹതയുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയാൽ നിങ്ങളെ നീതി പഠിപ്പിക്കാൻ, നിയമം പഠിപ്പിക്കാൻ ഈ രാജ്യത്തിന്റെ തെരുവുകൾ സന്നദ്ധമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാ. ഇതെന്താ വെള്ളരിക്കാ പട്ടണമോ? ഒരു സംഘടനയുടെ സമ്മേളനത്തിൽ നടന്ന മുദ്രാവാക്യത്തിന്റെ പേരിൽ ഏതോ ഒരു കുട്ടി RSS കാരൻ ഇന്ത്യ രാജ്യത്തിന്റെ റിപ്പബ്ലിക്കിനെ തകർക്കാൻ ശ്രമിച്ചാൽ, RSS കാരൻ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ തെരുവിൽ നേരിടും, ഞങ്ങൾ RSSനോട് അതിന്റെ ഭാഷ വേറെയായിരിക്കുമെന്ന് ഞങ്ങൾ നൽകിയിട്ടില്ലാത്ത ഒരു മുദ്രാവാക്യം ഒരു കുട്ടി വിളിച്ചതിന്റെ പേരില് ഹാലലകിയിരിക്കുക. ആർക്കാ ഹാലലകുന്നത്? മതേതരത്വത്തിന്റെ ഹോൾസെയിൽ സംരക്ഷകരാണ്, കച്ചവടക്കാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന CPMന് കേരളത്തിലെ പോലീസിന് ഹാലലക, RSSനെ വിമർശിച്ചാല് കേരള പോലീസിന് ഹാലലകണമെങ്കിൽ നിങ്ങൾക്ക് ജീവിതാവസാനം വരെ ഹാലലകിക്കൊണ്ടേയിരിക്കേണ്ടി വരും. കാരണം ഈ രാജ്യത്തിന്റെ തെരുവുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും RSS ഈ രാജ്യത്തിന്റെ ശത്രുവാണ് എന്ന്. അത് നിങ്ങൾ ഹാലലകിട്ട് കാര്യമല്ല. ഞങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ വിശദീകരണം നൽകിയതാണ്. പോപ്പുലർ ഫ്രണ്ട് കഴിഞ്ഞ January 26 മുതൽ ഈ രാജ്യത്തുടനീളം ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, റിപ്പബ്ലിക്കിനെ രക്ഷിക്കണം, ഈ രാജ്യത്തിന്റെ സർവസ്വവും തകർക്കുന്ന, ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ഇല്ലാതാക്കുന്ന, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ കത്തിക്കണമെന്ന് പറയുന്ന, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഹിന്ദുത്വ ഫാഷിസത്തിൽ നിന്നും RSS ഭീകരതയിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ റിപ്പബ്ലിക്കിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ January 26 മുതൽ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ പല വിധേനയുണ്ട്. അതിന്റെ ഭാഗമായി ആലപ്പുഴയില് ഒരു സമ്മേളനം സംഘടിപ്പിച്ചപ്പോ ആ സമ്മേളനത്തിൽ
ഞങ്ങൾ ഔദ്യോഗികമായി മുദ്രാവാക്യം നൽകുകയും RSSന്റെ ഭീകരതയ്ക്കെതിരെ ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ആ സമ്മേളനത്തോടനുബന്ധിച്ച റാലിയിൽ അതിൽ ജനലക്ഷങ്ങൾ പങ്കെടുത്തു. അതിലൊരു കുട്ടി ആവേശപൂർവം RSSനെതിരെ മുദ്രാവാക്യം വിളിച്ചു. പക്ഷെ ഞങ്ങളത് പറഞ്ഞു, അതിലെ ചില വരികൾ അത് സംഘടനയുടെ നിലപാടിനോട് യോജിച്ചു പോകുന്നതല്ല. അത് ഞങ്ങൾ പറഞ്ഞപ്പോ എന്നാ ശരി, അതിന്റെ പേരിൽ കേസെടുക്കുന്നു, വിരോധമല്ല. നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥക്കപ്പുറത്ത് ആണ് ആ മുദ്രാവാക്യമെങ്കിൽ നിങ്ങൾക്ക് കേസെടുക്കാം. ഞങ്ങൾ ആരും വിരോധം പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന്റെ പേരിൽ കേസെടുത്ത് കാടിളക്കി പോപ്പുലർ ഫണ്ടിനെ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിന്റെ പേരിൽ വേട്ടയാടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ പറയുകയാണ്, പോപ്പുലർ ഫണ്ടിനെ ഒരു കാര്യമാണ് ഇവിടുത്തെ അധികാരികളോട് പറയാനുള്ളത്. അറവുമാടിന്റെ അറവുകാരന്റെ അറവുശാലക്ക് മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കുന്ന അറവുമാടുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ പോപ്പുലർ ഫണ്ടിന്റെ പ്രവർത്തകർ വേട്ടക്കാരന്റെ മുമ്പിൽ ഗർജിക്കുന്ന പുലിക്കുട്ടികളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. അങ്ങനെ നിങ്ങളിങ്ങനെ വേട്ടയാടുമ്പോ നിങ്ങളിങ്ങനെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ അറസ്റ്റ് ചെയ്താല്, നിങ്ങൾ ഞങ്ങളെ സംസ്ഥാന ട്രഷററെ ജയിലിലടച്ചാല്, അറവുമാടുകളെ പോലെ കഴുത്ത് നീട്ടി തരുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ചങ്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ ഈ തെരുവിലുണ്ടാകും. ഈ ഭീകരതയ്ക്കെതിരെ പ്രതിരോധമുയർത്തി ഞങ്ങൾ ഈ തെരുവിലുണ്ടാകും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഈ രാജ്യം ഇതിപ്പോ പിണറായി വിജയനും ഞങ്ങളും തമ്മിൽ എന്തൊരു പ്രശ്നമല്ലല്ലോ. പോലീസുകാർ പറയാ ഞങ്ങളല്ല പ്രശ്നം, നിങ്ങൾ മേലെ പോയി സംസാരിക്കണം, ഞങ്ങൾ നിരപരാധികളാണ് എന്ന് അവര് പറയുന്നത്, മേലെ പോയി സംസാരിക്കണം. ഇത് പോപ്പുലർ ഫണ്ടും പിണറായി വിജയനും തമ്മിലുള്ള അതിരി തർക്കമല്ലത്, ഈ രാജ്യത്തിന്റെ നീതി നിർവ്വഹണ സംവിധാനത്തിലെ വിവേചനവുമായി ബന്ധപ്പെട്ട വിഷയ. പോലീസുകാർ പറയാം മേലെ പോയി സംസാരിക്കാനേ, അങ്ങനെ മേലെ പോണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ എന്തെങ്കിലും അതിരി തർക്കമല്ല ഇത്. ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക്കും RSSഉം തമ്മിലുള്ള പ്രശ്നമാണിത്. അതിൽ നിങ്ങൾ റിപ്പബ്ലിക്കിന്റെ കൂടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ പോലീസുകാർക്ക് ആർജവത്തോടുകൂടെ തന്റേടത്തോടുകൂടെ ആ കാക്കി യൂണിഫോമിൽ നിവർന്നു നിൽക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുനിഞ്ഞു നിൽക്കാം. RSSന്റെ അകിടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്യോഗത്തെ, നിങ്ങളുടെ അഭിമാനത്തെ പണയപ്പെടുത്തി നിങ്ങൾക്ക് കുനിഞ്ഞു നിൽക്കാം. റിപ്പബ്ലിക്കിന്റെ കൂടെ നിവർന്നു നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ നീതിപൂർവമായി വിവേചനരഹിതമായി പെരുമാറണം. എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചു എന്നാ പറയുന്നത്? ആരാണ് ഇന്ത്യ രാജ്യത്ത് പ്രകോപനം ഉണ്ടാക്കിയിട്ടുള്ളത്? വളരെ രസകരമായ ഒരു കാര്യം, പോപ്പുലർ ഫണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പോലീസ് പറയുന്നത്. ഒരു മുദ്രാവാക്യത്തിന്റെ പേരിൽ ഞാൻ എന്നാ വിചാരിച്ചു, കേരളത്തിൽ വമ്പനൊരു കൂട്ടക്കൊല നടന്നിട്ടുണ്ട്, വലിയ ഭീകരാക്രമണം നടന്നിട്ടുണ്ട്, ഒരു നാണും മാനുമില്ലേ പോലീസുകാർക്ക് ഒരു മുദ്രാവാക്യത്തിന്റെ പേരിൽ ഇങ്ങനെ പിന്നാലെ നടക്കുക? അല്ല, സ്വയമേ ഒരാൾക്ക് തോന്നുമല്ലോ എന്തിനാണ് ഇപ്പത്രയൊക്കെ പോകുന്നത് തോന്നുമല്ലോ. ഒരു ആത്മാഭിമാനവുമില്ലാത്ത വിധം കേരളത്തിലെ പോലീസിന്റെ മനോവീര്യം ഈ സർക്കാർ RSSന് പാദസേവ ചെയ്യാൻ വിട്ട് നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പോപ്പുലർ ഫണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ചുമത്തിയിട്ടുള്ള ഒരു കേസിലെ FIR ഞാൻ വായിച്ചു. അതിലെ വരികൾ പ്രിയമുള്ളവരെ നിങ്ങൾ അറിയണം. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റിയെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഏക സിവിൽ കോഡ് നിർത്തലാക്കണം എന്നാവശ്യപ്പെട്ടു. വർഗീയ വിദ്വേഷം വിതയ്ക്കുന്ന കൂട്ടായ്മകളെ ജനകീയമായി പ്രതിരോധിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി. ഭരണഘടന തകർക്കുമ്പോൾ മൗനം കുറ്റകൃത്യമാണ് എന്ന് ഉറക്കെ പറഞ്ഞു. ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി. ഇതാണ് പോപ്പുലർ ഫണ്ടുകാരൻ ചെയ്ത തെറ്റ് എന്ന് FIR പറയുന്ന കാരണമാണ്. ഈ തെറ്റുകൾ പോപ്പുലർ ഫണ്ടിന്റെ പേരിൽ നിങ്ങൾ ആരോപിക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഈ സമ്മേളനത്തിന് ശേഷമുള്ള ഈ പ്രതിഷേധ യോഗത്തിന് ശേഷമുള്ള ഇനിയുള്ള വരും ദിനങ്ങളിൽ ഞങ്ങൾ പറയുന്നു, ഈ
രാജ്യത്തിന്റെ വിഭജനം തീർക്കുന്ന വർഗീയ വിദ്വേഷവാദികളായിട്ടുള്ള ഹിന്ദുത്വ ഭീകരതയെ ഈ രാജ്യത്തിൽ നിന്നും തുടച്ചു നീക്കണം. ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക്കിനെ രക്ഷിക്കണം. ഈ രാജ്യത്തിന്റെ ബഹുസ്വരത ഇല്ലാതാക്കുന്ന ഏക സിവിൽ കോഡ് ഈ രാജ്യത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയണമെന്ന് ഞങ്ങളിതാ ഇപ്പോൾ പറയുന്നു. ഇനിയും അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ FIR-കളിലിട്ട് നിങ്ങളുടെ പേനയിലെ മഷി തീരും, FIR-കളിട്ട് നിങ്ങളുടെ പ്രിന്ററുകളുടെ മഷി തീരും എന്നല്ലാതെ ഈ ഉദ്യമത്തിൽ നിന്നും പോപ്പുലർ ഫ്രണ്ട് പിറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്കെതിരെ ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക് സംരക്ഷിക്കും, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് കാവലിരിക്കും എന്ന് പറഞ്ഞ് സ്റ്റാറും വെച്ച് യൂണിഫോം വിട്ട് പോലീസ് ക്യാമ്പിൽ നിന്ന് പരിശീലനം കഴിഞ്ഞിറങ്ങുന്ന പോലീസുകാരൻ ഞങ്ങൾക്കെതിരെ ചുമത്തിയ കുറ്റമെന്തെന്നറിയണ്ടേ? ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക്കിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു, അതാണത്രേ ഞങ്ങൾ ചെയ്ത കുറ്റം. അത് എഴുതുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ പ്രിയമുള്ളവരെ? അപ്പുറത്തോ നിങ്ങൾ അറിയണം ഈ രാജ്യത്ത് ആരാണ് വിദ്വേഷം ജനിപ്പിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ RSS-നെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോ അത് ഹിന്ദുമതത്തിനെതിരാണ്, ക്രൈസ്തവ മതത്തിനെതിരാണ് എന്ന് പറഞ്ഞ് RSS-കാര് പ്രചരണം നടത്തുമ്പോ പോലീസ് അത് ഏറ്റെടുക്കുന്നു, മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു. പ്രിയമുള്ളവരെ, മാധ്യമ പ്രവർത്തകരോടാണ് പറയുന്നത്, നിങ്ങളുടെ മുതലാളിമാരൊരു പക്ഷേ RSS-കാരായിരിക്കും. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ ഈ നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ രാജ്യത്തിന്റെ ബഹുസ്വരത നിങ്ങളുടെ പരിഗണനാ വിഷയമാണെങ്കിൽ, സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നിങ്ങൾ ധർമ്മമായി നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, മാധ്യമ പഠന ക്ലാസുകളിലെ എത്തിച്ച് തങ്ങളുടെ പ്രൊഫഷനിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നെഞ്ചത്ത് കൈവച്ച് മാധ്യമ പ്രവർത്തകർ പറയണം, RSS-നെതിരെ വിളിച്ച മുദ്രാവാക്യം എന്തിനാണ് നിങ്ങൾ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും എതിരായ മുദ്രാവാക്യമാണെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിധി എഴുതിയത്? ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്തവനെയും തമ്മിൽ അടിപ്പിച്ച് രക്തമൂറ്റി കുടിക്കാനുള്ള RSS-ന്റെ അജണ്ടകൾക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാണ് അരുനിൽക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ അരുനിൽക്കുന്നത്? RSS-നെതിരായ മുദ്രാവാക്യത്തെ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും എതിരായ മുദ്രാവാക്യമായി ചിത്രീകരിക്കുകയാണ് വളരെ ബോധപൂർവം. മുദ്രാവാക്യത്തിന്റെ ചില വാചകങ്ങൾ അടർത്തി മാറ്റി ഇതാ വലിയ തോതിലുള്ള ഹിന്ദു ക്രിസ്തു വേട്ട ഇതാ തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള പ്രചരണം നടത്തി. ദൗർഭാഗ്യവശാൽ ഞാനുൾപ്പെടെ സെക്യുലർ ഫേസിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുന്ന പല മാധ്യമ പ്രവർത്തകരും ദൗർഭാഗ്യവശാൽ RSS-ന്റെ ഇതേ മുദ്രാവാക്യം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പുറത്ത് നിങ്ങൾ കാണണം 153-യുടെ ചാകരയാണ് ഇവിടെ. ആർക്കെതിരെ? മുസ്ലിം പേരുള്ള ആരൊക്കെ RSS-നെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടോ അവർക്ക് നേരെയൊക്കെ വേട്ടയാണ്. 153-യുടെ ചാകരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിദ്വേഷം ജനിപ്പിച്ച KP ശശികലക്കെതിരെ നടപടിയില്ല. ആരാ KP ശശികല? നാടുനീള പച്ചക്കള്ളം, ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ഇടയിൽ വിദ്വേഷമുണ്ടാക്കാൻ പച്ചക്കള്ളം പ്രസംഗിച്ച എന്റെ നാട്ടുകാരി കൂടിയായ തീവ്രവർഗീയ പ്രാസംഗിക. 153 പ്രകാരം ഒരു കേസെടുത്തു കാഞ്ഞങ്ങാട്. എവിടെ പോയി KP ശശികല? പോലീസ് എന്റെ അറസ്റ്റ് ചെയ്യാത്തത്? എന്റെ ഈ വിദ്വേഷ പ്രചാരകരെ കയറൂരി വിട്ടിരിക്കുന്നത് എന്റെ മറുപടി പറയണം. മലപ്പുറത്ത് ജനസംഖ്യ കൂടുന്നത്, മുസ്ലിം സ്ത്രീകൾ പന്നി പറ്റി പെരുകുന്നത് പോലെ പ്രസവിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് വർഗീയ അങ്ങേയറ്റത്തെ വർഗീയ വിഷം ചീറ്റിയ എൻ ഗോപാലകൃഷ്ണൻ എവിടെയാണ്? 153 പ്രകാരം കേസെടുത്തല്ലോ, ജയിലിലടച്ചിട്ടില്ല. എന്ത് പറ്റി കേരള പോലീസിന്? മുസ്ലിം സ്ത്രീകൾ നിരന്തരമായി പന്നി പ്രസവിക്കുന്നത് പോലെ പ്രസവിച്ചു കൂട്ടുകയാണ്. അവരുടെ കുടിവെള്ളത്തിൽ ഗർഭനിരോധന വിഷം കലർത്തണം എന്ന് പരസ്യമായി പറഞ്ഞ ആകാശവാണി ചെന്നൈ യൂണിറ്റിലെ മാധ്യമ പ്രവർത്തക KR ഇന്ദിര അവരേത് ജയിലിലാണ് കിടക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ പത്രസമ്മേളനം നടത്തി പറയണം ഏത് ജയിലിലാണ് KR ഇന്ദിര ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ പറയണം. ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരെ തെരുവുകളിൽ കലാപമുയർത്തണം. ഈ രാജ്യത്തിന്റെ കോടതികളെയല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്, തെരുവിൽ കലാപമുയർത്തുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻദാസ് TG, അയാൾ എവിടെയാണ്, ഏത് ജയിലിലാണ് തളച്ചിട്ടുള്ളത് എന്ന് പിണറായി വിജയൻ മറുപടി പറയണം. ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ
നാർക്കോട്ടിക്സിന്റെ വ്യാപാരികളാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ, രൌ ജിഹാദിന്റെ വ്യാപാരികളാണ് എന്ന് പരസ്യമായി വംശീയാധിക്ഷേപം നടത്തിയിട്ടുള്ള പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്, അദ്ദേഹം ആ വർഗീയവാദി, ഏത് ജയിലിലാണുള്ളത് എന്ന് നിങ്ങൾ മറുപടി പറയണം. മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം ജനിപ്പിച്ചിട്ടുള്ള സന്ദീപ് വജസ്പതി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ വർഗീയവാദി ഏത് ജയിലിലാണുള്ളത്? മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം ജനിപ്പിച്ചിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ ഏത് ജയിലിലാണുള്ളത്? മറുപടി പറയണം. മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം വിളമ്പിയിട്ടുള്ള പി സി ജോർജ് ഏത് ജയിലിലാണുള്ളത് എന്ന് പറയണം. പി സി ജോർജിന്റെ അക്കൗണ്ടിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാം പരവിവെച്ചിരിക്കുകയാണ്. സി പി എമ്മുകാരോട് ചർച്ചക്കടയിൽ ഉയർത്തുകയാ, വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ നിങ്ങൾ ഏകപക്ഷീയമായ നടപടിയാണല്ലോ സ്വീകരിക്കുന്നത്. അപ്പോ ഉടനെ തന്നെ ഉത്തരം പി സി ജോർജ്. കെ പി ശശികലക്കെതിരെ നടപടി എടുക്കാത്തത് എന്താ? ഉടനെ ഉത്തരം പി സി ജോർജ്. ഗോപാലകൃഷ്ണനെതിരെ നടപടി എവിടെ? ഉടനെ തന്നെ ഉത്തരം പി സി ജോർജ്. ഇവിടെ ഇങ്ങനെ ദിക്കറി ചെല്ലണ പോലെ പി സി ജോർജ് എന്ന് പറഞ്ഞിങ്ങനെ മുട്ടിയടിച്ച് നിൽക്കുക, പി സി ജോർജ് പി സി ജോർജ് എന്ന് പറഞ്ഞിട്ട് അയാളെ കരുവൊക്കെയാണ്. ആ സാധുവിന് അപ്പുറപ്പുറന്ന് പ്രോത്സാഹിപ്പിക്കുക. കൃഷ്ണദാസും സുരേന്ദ്രനും പറഞ്ഞോട് പറഞ്ഞോട് ഉഷാറായിട്ടുണ്ടെന്ന് അയാളിങ്ങനെ കോടതികൾ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുക. ആ സാധു ഇവരിങ്ങനെ പ്രോത്സാഹിപ്പിക്ക പോരാ. ഒന്നും കൂടെ പറയൂ, പച്ചവർഗീയത പറഞ്ഞില്ലേ, ആരും ഞെട്ടണില്ല. ഇപ്പൊ നമ്മളെ ആൾക്കാർക്ക് അങ്ങനെയാണ്, കേരളത്തിന്റെ പൊതുബോധത്തിന് ചിലപ്പോ ഞെട്ടല. ഈ പേടുള്ള സീൻ കണ്ട് കടന്നുറങ്ങിയാൽ അങ്ങനെ ഞെട്ടലുണ്ടാവും, പ്രേത സിനിമകളൊക്കെ കണ്ടാല്. അതേപോലെ നമ്മളെ കോടതികൾക്കൊപ്പം ഞെട്ടൽ തുടങ്ങിയിട്ടുണ്ട്. എന്താണിത്? കേരളമാണല്ലോ, എന്ത് പറ്റി നമ്മുടെ നാടിന്? നമ്മുടെ ഞെട്ടലിന് പക്ഷപാതം ബാധിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞെട്ടാൻ തോന്നുന്നില്ല. പി സി ജോർജിന് ആനയിച്ചു, തിരുവനന്തപുരത്ത് കൊടുന്നു, അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് വീരപരിവേഷം നൽകി അദ്ദേഹത്തെ തിരിച്ചു പറഞ്ഞയച്ചു. എന്ത് സംഭവിച്ചു? അദ്ദേഹം അത് ആവർത്തിക്കുന്നു. പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പല്ലിളിച്ചുകൊണ്ട് പി സി ജോർജ് വീണ്ടും പറഞ്ഞു, ആൺകുട്ടിയാണെങ്കിൽ അങ്ങനെ പറഞ്ഞത്, അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ആൺകുട്ടിയാണെങ്കിൽ കേസെടുക്കണമെന്നാണ് പി സി ജോർജ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾക്കിപ്പോ സംശയമുണ്ട്. വീണ്ടും വീണ്ടും പി സി ജോർജ് വർഗീയത പറയുമ്പോ ആരാണ് ആൺകുട്ടി എന്നുള്ളിടത്ത് ഞങ്ങൾക്ക് സംശയമുണ്ട്. അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ പറഞ്ഞതല്ലേ, എന്തേ നടപടി സ്വീകരിക്കാത്തത്? അയാൾ വർഗീയത പറഞ്ഞത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ ജയിലിലടച്ചു എന്ന് വീമ്പ് പറയുന്നത്. ആ വർഗീയത ഞാൻ ആവർത്തിക്കും, ആൺകുട്ടിയാണെങ്കിൽ തന്റെ ഇടമുണ്ടെങ്കിൽ എനിക്കെതിരെ നടപടി സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് എന്തേ നടപടി സ്വീകരിക്കാൻ കേരള പോലീസിനാകാത്തത്? എന്തേ നിങ്ങൾക്ക് അക്കാര്യത്തിൽ സംശയമുണ്ടോ? എനിക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് പി സി ജോർജ് പറഞ്ഞ കാര്യത്തിൽ സംശയമുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. ഇത് തുടരുകയാണ്, ഈ വേട്ട തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചരണത്തിനെതിരെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. സംഘാടകർക്കെതിരെ കേസെടുക്കുക, അതാണ് അത്ര പുതിയ ട്രെൻഡ്. ഒരു മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ ആ കുട്ടിയെ വേട്ടയാടി, ആ മാധ്യമ പ്രവർത്തകർ കണക്ക് പറയേണ്ടി വരും. ആ കുട്ടിയെ വേട്ടയാടിയതിന് അത് സംശയമൊന്നുമില്ല. ആ കുട്ടിയെ വേട്ടയാടിയവരൊക്കെ അതിന് കണക്ക് പറയേണ്ടി വരും, അതിന് യാതൊരു സംശയവുമില്ല. നിയമപരമായി അതിന് ചെയ്യാവുന്നിടത്തോളൊക്കെ ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ കുട്ടിയെ അദ്ദേഹത്തിന്റെ ഉപ്പയെ മുദ്രാവാക്യം ഏറ്റുവിളിച്ചു എന്ന് പറഞ്ഞ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഞങ്ങളുടെ പ്രവർത്തകരെ ഒക്കെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ എന്ന പേരിൽ ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗം യഹിയ തങ്ങളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടുത്ത് വന്നു, സംസ്ഥാന ജനറൽ സെക്രട്ടറി അടുത്ത് പാത്തും പതുങ്ങി നിൽക്കുക. കോയിക്കള്ളമാർ വരുന്ന പോലെ പോലീസുകാർ വരുന്നത്. അവസാനം ഇതാ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വീട്ടില് നട്ടപ്പാതിരാക്കി, വീരപ്പനെ തെരഞ്ഞു പോരുന്ന പോലെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വീട്ടില് പോലീസുകാർ വരുന്നത്. ഞാനതിന്റെ വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി. കട്ടുമട്ട ബെഡ് പൊന്തിച്ചു നോക്കുക, ഇനി ഈ ചങ്ങ ഇതിന്റെ ഉള്ളിൽ എങ്ങാനും ഒളിച്ചിട്ടുണ്ടോന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എവിടെ പോയി. എന്നിട്ട് അദ്ദേഹം പറയാണ് അതൊക്കെ ഞങ്ങളുടെ അന്യ ചോദിച്ചു. എന്താ സാർ നിങ്ങക്ക് ബോധല്ലേ, എന്താ ഈ ബെഡിന്റെ അടിയിലൊക്കെ എന്തെങ്കിലും ഉദ്ദേശം എന്താന്ന് വെച്ചു. അതൊക്കെ ഞങ്ങളുടെ അന്വേഷണത്തിന്റെ രീതിയാണ്, അതൊന്നും നിങ്ങൾ ചോദിക്കാനായിട്ടാണ്. സംഭവിച്ചു, നിങ്ങളുടെ അന്വേഷണം അതിഗംഭീരമായിരിക്കുന്നു. നാലാൾ അറിയാൻ പറ്റിയ അവാർഡ് തരേണ്ട അന്വേഷണ രീതി തന്നെയാണ് നിങ്ങൾ. ഇങ്ങനെ
ഒരു സംഘടനയെ വേട്ടയാടുക. ഇനിയിപ്പോ അവർക്ക് വേണ്ടത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ അത്ര നിങ്ങൾ ബേജാറാവണ്ട, സംസ്ഥാന സമിതി അംഗങ്ങൾ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം, പക്ഷേ ഏകപക്ഷീയമായി അറസ്റ്റ് ചെയ്ത് സുഖകരമായി വീട്ടിലിറങ്ങാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല. ഈ രാജ്യത്തിന്റെ ജനാധിപത്യം നിങ്ങളോട് കണക്ക് ചോദിക്കും, യാതൊരു സംശയവുമില്ല. ആർഎസ്എസുകാരൻ വിദ്വേഷം ജനിപ്പിച്ച് മുസ്ലിങ്ങളെ വേട്ടയാടാനുള്ള കളമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന കൊടും ഭീകരവാദി, വർഗീയവാദി കേരളത്തിന്റെ തെരുവുകളിൽ ഉടനീളം ഹലാൽ വിവാദത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾക്കെതിരെ വിഷം തുപ്പി. എന്തേ കെ സുരേന്ദ്രനെ ജയിലിലടക്കാണെന്തേ പിണറായി വിജയന് സാധിക്കാത്തത്? അപ്പൊ പോലീസിനെതിരെ ആക്ഷേപമുണ്ട്, പോലീസ് ആർഎസ്എസിന് വേണ്ടി പണിയെടുക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാ പോലീസുകാരെയും ഞാൻ അഭിപ്രായം പറയുന്നില്ല, പക്ഷേ പോലീസുകാരിൽ ചില ആളുകൾ ആർഎസ്എസിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അടുത്തുള്ള വിവേകാനന്ദ പാറയിലുള്ള വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആർഎസ്എസിന്റെ കേരള പോലീസിലെ ഫ്രാക്ഷൻ സ്ഥിരമായി യോഗത്തിന് പോകുന്നു. എന്തേ അറിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാൻ തത്തമസി വിഭാഗത്തിനെതിരെ ഗ്രൂപ്പിന് നേരെ നടപടി സ്വീകരിക്കാനെന്തേ പിണറായി വിജയന് സാധ്യമാകാതെ പോയതെന്തേ? കേരളത്തിലെ ഇടതുപക്ഷം ആർഎസ്എസിനെതിരാണ് എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരിന് എന്തേ സാധ്യമാകാതെ പോയത്? നിങ്ങൾ മറുപടി പറയണം. സുരേഷ് രാജ് പറഞ്ഞു, ഐ ജി ആണ്, പോലീസ് ഐ ജി പറഞ്ഞു, പോലീസിന്റെ ട്രെയിനിങ് ആസ്ഥാനത്തിന്റെ ചുമതലയുള്ള ഐ ജി പറഞ്ഞു, ഞങ്ങൾ ആർഎസ്എസിന് വേണ്ടി പണിയെടുക്കും, നിങ്ങൾക്ക് എന്താണ് ഛേദമെന്ന് ചോദിച്ചിട്ട് ഒരു ഉസറും പുള്ളിയില്ലാതെ ഇപ്പോഴും ആഭ്യന്തരമന്ത്രിയായി പിണറായി വിജയൻ തുടരുന്നു എന്നുള്ളത് ആരെ ബോധിപ്പിക്കാനാ? അദ്ദേഹത്തിന് പ്രായമായി, ഞങ്ങൾ വെറുതെ പറയല്ല. ഒരു മനുഷ്യനക്ക് പ്രായമായാലേ മനസ്സിലെ അണ്ടർസ്റ്റാൻഡിങ്ങിന് ചില പ്രശ്നം പറ്റും. അദ്ദേഹത്തിന് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സാധനം ചുമന്നുകൊണ്ട് നടക്കണതിനാ പിണറായി രാജാവായിട്ട് അങ്ങനെ നിന്നോ? മുഖ്യമന്ത്രിയായിട്ട് ഈ ആഭ്യന്തരം കൊള്ളാവുന്ന ആരെങ്കിലൊക്കെ നീതിയും നിയമവും നടപ്പിലാക്കാൻ നട്ടലിൽ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്ത് ഈ പണി നിർത്തിപ്പോവണം. കയറൂരി വിട്ടിക്ക സകല ക്രിമിനലുകളെയും വർഗീയവാദികളെയും കയറൂരി വിട്ടിരിക്കുക. ഇതിന്റെ ഇടയിൽ കടന്ന് സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥര് ഇടങ്ങേറാവാണ്. ഞാൻ പറഞ്ഞു, ഞാനും സർക്കാരിന്റെ ഒരു ലിസ്റ്റിലുള്ള ആളാ. ഞാന് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ആർ എസ് എസിന് സി പി എമ്മിന് വേണ്ടി ഗുണ്ടാം പണി എടുത്തിട്ടല്ലേ സർക്കാരിന്റെ ലിസ്റ്റ് കയറിയിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നത് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥരും CPM വേണ്ടി ഇവിടത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഗുണ്ടാപ്പണി നേടിയിട്ടല്ല ആ ലിസ്റ്റിൽ കയറിയിട്ടുള്ളത്. പിന്നെ എന്താ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിർഭയമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ എന്താ നിങ്ങൾക്ക് കുഴപ്പം? നിങ്ങൾ എന്തിനാ ആർ എസ് എസിന്റെ പിറകെ ഇങ്ങനെ പോകുന്നത് എന്തിനാ? അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആർ എസ് എസ് പോപ്പുലർ ഫ്രണ്ടിനെ വേട്ടയാടാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്, അത് ഞങ്ങൾക്കറിയാവുന്നതാണ്. ഈ സംഘടനയുടെ പിറവിയുടെ ഒന്നാമത്തെ നാളിൽ തന്നെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ശത്രുവായ ആർ എസ് എസിനെയാണ് ഒന്നാമത്തെ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ രണ്ടാമത്തെ ശത്രുവും ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസ് ആണ്. ഞങ്ങളുടെ മൂന്നാമത്തെ ശത്രുവും ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക്കിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസ് ആണ്. ഈ ആർ എസ് എസിനെതിരെ ഞങ്ങൾ നിലകൊള്ളുമ്പോൾ ഞങ്ങൾക്കറിയാം ആർ എസ് എസ് ഈ രാജ്യത്തിന്റെ അധികാരത്തിലെത്തും. അധികാരത്തിലെത്തിയാൽ ആർ എസ് എസ് ഞങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഇഡിയുടെ റെയ്ഡ് വന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? ഇഡിയുടെ ആൾക്കാർ രാവിലെ വന്നു, അന്വേഷണ ഏജൻസിയാണ്, വലിയ കോത്താമ്പിയാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ജുഡീഷ്യൽ പവറുള്ള ഏജൻസിയാണ് ഇഡി. ഞങ്ങൾക്ക് എന്ത് പുണ്ണാക്ക, ഇഡി ജുഡീഷ്യൽ പവറുള്ള ഏജൻസിയാണ് ഇത്ര നിർഭയമായി ഞങ്ങൾക്ക് നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നത്? ഞങ്ങൾ സത്യസന്ധമായി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടാ. ഇപ്പൊ ഇഡി ഞങ്ങളുടെ അക്കൗണ്ട് മുഴുവൻ മരവിപ്പിച്ചിരിക്കുക, കണ്ടിട്ടുണ്ടാവും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോപ്പുലർ ഫണ്ടിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു. പോപ്പുലർ ഫണ്ട് ദാ നിരോധിക്കാൻ പോകുന്ന സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആടിളക്കം. ഇനിയിപ്പോ നിരോധനത്തിന്റെ മുമ്പ് അമിത്ഷാക്ക് ചിലപ്പോ അങ്ങനെ പ്ലാൻ ഉണ്ടാവും. പിണറായി വിജയനും കടന്നുറങ്ങി ഉറക്കം വരുന്നുണ്ടാവില്ല. ഓലിപ്പോ നമ്മളോട് ചോദിക്കാതെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റെ വക എന്തെങ്കിലുമൊക്കെ സംഭാവന ഈ സംഘടനക്കെതിരെ ചെയ്തതിൽ വേണമല്ലോ. കാരണം 10 കൊല്ലം മുമ്പ് 12 കൊല്ലം മുമ്പ് ഈ സംഘടനയെ ഫിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞാലാ പിണറായി വിജയൻ. എന്നിട്ട് എന്തുണ്ടായി? ഇന്ത്യ രാജ്യത്തിന്റെ ഭൂപടത്തിൽ നിന്നും CPM ഫിനിഷ് ചെയ്യപ്പെട്ടു. പോപ്പുലർ ഫ്രണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാഹ് ഈ രാജ്യത്തിന്റെ അഷ്ടദിക്കുകളിലും ഈ നക്ഷത്രാങ്കിത മൂവർണ്ണ പതാക പാറിപ്പടിച്ചുകൊണ്ടിരിക്കുന്ന പാറിപ്പറന്നുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ ഇവിടെ മൂലക്കൊതുങ്ങി. ഞങ്ങളിതാ ഈ രാജ്യത്തിന്റെ സർവസ്വ സർവ മേഖലയിലേക്കും ഞങ്ങൾ എത്തി. അത് ഈ സന്ദേശത്തിന്റെ കാമ്പാണത്, ഈ മുദ്രാവാക്യത്തിന്റെ സത്യസന്ധതയാണത്. അപ്പൊ അതിനുള്ളൊരു വിഷമുണ്ടാവും അദ്ദേഹത്തിന്. പഴയ ഫയലൊക്കെ പൊടിതട്ടി നോക്കുമ്പോ പണ്ട് ഞാനിങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്, പോപ്പുലർ ഫണ്ടിനെ ഫിനിഷ് ചെയ്യും, എന്നാ ഇപ്പൊ അങ്ങ് ഫിനിഷ് ചെയ്ത് കളയാം എന്നാണ് പിണറായി വിജയൻ വിചാരിക്കുന്നതെങ്കിൽ, സുഹൃത്തെ 12 വർഷം ഈ പുഴയിലൂടെ വെള്ളമൊഴുകിയിട്ടുണ്ട്, അത് അറബിക്കടലിൽ ചെന്ന് ചേർന്നു എന്നല്ലാതെ അത് തടഞ്ഞു നിർത്താൻ പിണറായി വിജയന്റെ CPM ആറ് വർഷമായിട്ടും സാധിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയുന്നത് നിങ്ങളാണ്. നിങ്ങൾ തിരിച്ചറിഞ്ഞത് നന്നായിരിക്കും. ഈ പുഴ ഒഴുകി അവസാനം കടലായി തീരുക തന്നെ ചെയ്യും, കടലായി തീരുക തന്നെ ചെയ്യും. പോപ്പുലർ ഫണ്ടിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ OMA സലാം സാഹിബാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീർ സാഹിബാണ്. CP മുഹമ്മദ് ബഷീർ സാഹിബിനെയോ OMA സലാം സാഹിബിനെയോ കണ്ടിട്ടല്ല പോപ്പുലർ ഫണ്ട് ഈ സംഘടന തുടങ്ങിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പോപ്പുലർ ഫണ്ടിന്റെ നേതാക്കളെ അകത്തിട്ടുകൊണ്ട് ഈ നവമുന്നേറ്റത്തെ ഇല്ലാതാക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ചോളൂ, ഞങ്ങളുടെ മുഴുവൻ നേതാക്കളെയും നിങ്ങൾ ജയിലിലടച്ചാലും ഈ മുന്നേറ്റത്തെ അള്ളാഹുവാണ് സാക്ഷി, ഈ മുന്നേറ്റത്തെ മുസ്ലിമിന്റെ ദൗത്യം ഇല്ലാതാക്കുന്നത് വരെ ഈ മുന്നേറ്റത്തെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പോപ്പുലർ ഫണ്ട് ഒരു പേര് മാത്രമായിരിക്കും. ഈ പേരിനെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിരോധിച്ചേക്കാം, പക്ഷേ ഞങ്ങൾ ഉയർത്തുന്ന ആശയമുണ്ട്, ഈ രാജ്യത്ത് തുല്യനീതി ഉണ്ടാവണമെന്ന ആശയം, വിവേചനരഹിതമായ സാമൂഹിക വ്യവസ്ഥയുണ്ടാവണം എന്ന ആശയം, ഈ രാജ്യം റിപ്പബ്ലിക് ആവണം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കണം എന്നുള്ള ഞങ്ങളുടെ ആശയം. ആ ആശയം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുമോളം കാലം പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇൻഷാല്ലാ പോപ്പുലർ ഫണ്ട് ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകി. ഈ രാജ്യത്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് വിവേചനപരമായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നടപടി അവസാനിപ്പിക്കണം. ഏതെങ്കിലും ഒരു സംഘടനയെ നിസാര കാരണങ്ങൾ പറഞ്ഞ് വേട്ടയാടിയതിലൂടെ ഏതെങ്കിലും നിലക്കുള്ള രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമായ വിചാരം മാത്രമായിരിക്കുമെന്നുള്ളതിന് 25,000 തൃക്കാക്കര തോൽവി നിങ്ങളുടെ മുമ്പിലുള്ളത് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. സകല വർഗീയവാദികളെയും അരിഞ്ഞാടാൻ വിട്ടിട്ട് എന്തിനാണ് നിങ്ങൾ തൃക്കാക്കരയിൽ വൃത്തികെട്ട വർഗീയ കളി കളിച്ചത്? അതിനുള്ള മറുപടി പക്വമായ കേരളം, മതേതര കേരളം നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. അതിൽ നിന്നും നിങ്ങൾ പാഠം ഉൾക്കൊള്ളണമെന്നാണ് പറയുന്നത്. വർഗീയതയിൽ RSS BJP മത്സരിക്കുന്നത് ഒരുപക്ഷെ ഹിന്ദുത്വ രാജ്യം സാധ്യമാക്കാനായിരിക്കും. പക്ഷേ CPM എന്ന് പറയുന്ന, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, CPM എന്ന് പറയുന്ന ഈ സംവിധാനം എന്തിനു വേണ്ടിയിട്ടാണ് ഉരുകുന്നത്, വെയിൽ കൊള്ളുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. RSS വെയിൽ കൊള്ളുന്നത് ഹിന്ദുത്വ രാജ്യത്തിനാണ്, പക്ഷേ വർഗീയത ഇളക്കിവിട്ട് CPM എന്തിനാണ് വെയിൽ കൊള്ളുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ നിലപാടിൽ നിന്നും CPM പിന്തിരിയണം, ആഭ്യന്തര വകുപ്പ് പിന്തിരിയണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ അഭിവാദ്യങ്ങൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.